പാറയേശു പുതു ജീവൻ പകർന്നിടും ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ ഈ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ത് പറയണം എനിക്കറിയില്ല. 1988 ഞാൻ സംഗീത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് പബ്ലിക്കിൽ പറയുന്നതിന് എനിക്കിത് എൻ്റെ ഒരു സാക്ഷ്യം. ഇതുപോലെ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല, പറയേണ്ട അവസരം ഉണ്ടായില്ല, ഇപ്പോഴാണ് ഉണ്ടായത്. റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച, കർത്താവ് നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കോളിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കർത്താവ് മ്യൂസിക്കിലൂടെ സംഗീതത്തിലൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, അങ്ങനെ ഒരു പ്രാർത്ഥന ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് റോഡ് സൈഡിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ടു. ആ മാസം, അതിൻ്റെ പിറ്റേ മാസം ഒക്ടോബർ മാസത്തിൽ മുമ്പ് പ്രസാദിച്ചാൽ എന്നെ വിളിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഉള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് അന്ന് ഒരു പ്രൊഫഷനായിട്ട് ഒരിക്കലും ഞാൻ എന്നെ കണ്ടിരുന്നില്ല, ശുശ്രൂഷയായിരുന്നു എന്നെ കണ്ടിരുന്നത്. പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പല ദിവസങ്ങളിലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നിരാശനായി വരുന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കർത്താവിനെ മാനിച്ചു. 1999 മാർച്ച് മാസം 18 ഞങ്ങൾ വിവാഹിതരായിരുന്നത്. എന്നെ തേടി വന്നു. എൻ്റെ ജീവിതത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ നന്മകൾ എനിക്ക് തന്നു. ഷാജൻ ഇപ്പോൾ പറഞ്ഞ പോലെ എന്നെ ആരും കുറ്റം പറയാനിലേക്ക് സമ്മതിക്കത്തില്ല. ആരും, മക്കളാണെങ്കിൽ പോലും സമ്മതിക്കത്തില്ല. എപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇണക്കവും പിണക്കവും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള കാര്യമുള്ളൂ. കഴിഞ്ഞ ഈ മാർച്ച് മാസം 18 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ സത്യത്തിൽ അത് ചില കാര്യങ്ങളിൽ മറന്നുപോയി. 28 രാവിലെ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോള് വന്ന് പറഞ്ഞു, അമ്മ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ 28 ഒരു 8:30 സമയത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നത് വളരെ തീയുടെ അനുഭവത്തിലാണ്. എനിക്കറിയില്ല, ഡോക്ടേഴ്സ് ലേഖയുടെ ആൾക്കാർ വരാൻ പറയുമ്പം എൻ്റെ എനിക്കൊരു ആദി, അതെനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ്. എങ്കിലും കർത്താവിൻ്റെ ഹിതം, ഞാൻ ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്തിട്ടില്ല. ലാസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 9 ഡോക്ടർ പറഞ്ഞു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ, ഞങ്ങൾ വിളിക്കുമ്പോൾ അന്തരവും ഞാൻ പ്രതീക്ഷിച്ചു, കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. പക്ഷേ ദൈവത്തിൻ്റെ നീതി, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ റെഡിയായിട്ടുണ്ട്. എന്നാൽ കുറച്ച് നാളുകളായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ മുമ്പോട്ട് പോയി. എന്നാൽ ഇന്ന് ഞാൻ ദൈവസഭയുടെ മുമ്പിൽ ദൈവദാസന്മാരുടെ മക്കൾ മുമ്പിൽ പറയുന്നു, ഇനി കർത്താവ് തരുന്ന സമയങ്ങൾ കർത്താവിന് വേണ്ടി പൂർണ്ണമായും അവരുടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഞാൻ എന്നെ ഈ സമക്ഷം ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവരോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇന്ന് അവരുടെ അമ്മയില്ല, എന്നാൽ ഇന്നു മുതൽ ഒരുപാട് അമ്മമാർ അവർക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മക്കളെങ്കിൽ നിന്ന്
ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് സെൻറ് ജോർജ് പാസ്റ്റർ 1999 ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഞങ്ങളുടെ കല്യാണം ആശീർവദിച്ച പാസ്റ്റർ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ പാസ്റ്റർ എന്ന് പറയണം. പാസ്റ്റർ പറഞ്ഞു, ഞാൻ വരും, ഞാൻ എൻ്റെ അപ്പം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥാനത്ത് കാണുന്ന തീർത്ഥദാസനാണ്. അതുപോലെ എൻ്റെ കല്യാണം, ഞങ്ങളുടെ കല്യാണത്തിന് എല്ലാ കാര്യം, ഞാൻ ഒരു കാര്യം പോലും അറിഞ്ഞിരുന്നില്ല, ഒരു കാര്യം പോലും. എല്ലാം എനിക്ക് വേണ്ടി ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് പാസ്റ്റർ കാര്യങ്ങൾ ചെയ്തു. ആ പാസ്റ്ററുടെ സാന്നിധ്യം, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്കും എൻ്റെ കുഞ്ഞുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഞാനും ഞങ്ങളും മൂന്ന് പേരും കർത്താവിന് വേണ്ടി നിൽക്കും, എൻ്റെ കുഞ്ഞുങ്ങളും. അവരും കർത്താവ് നല്ല താഴ്ന്നുകൾ കൊടുത്തിട്ടുണ്ട്. അവർ കർത്താവിൽ ശ്രേഷ്ഠരായിത്തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിതൊരു ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമല്ല, എനിക്കിപ്പോൾ തോന്നിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ പാസ്റ്ററെ വിളിച്ചു. കാരണം എനിക്കങ്ങനെ തോന്നുന്നു, പാസ്റ്റർ തന്നെ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ എൻ്റെ സഹോദരങ്ങളെല്ലാം ഒരുപാട്, മ്യൂസിക്കിൽ ഉള്ള ഒരുപാട് സഹോദരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ ഓരോ വ്യക്തികളോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞാൻ ലേഖയെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നു, ഇത്ര സ്നേഹിക്കാൻ, കരുതാൻ. ഞാൻ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ നല്ലൊരു ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ നല്ലൊരു പാൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ, നല്ലൊരു വാച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ, അത് ലേഖയാണ്. കഴിഞ്ഞ മാസം എനിക്കൊരു മൊബൈൽ ഫോൺ പുതിയത് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹത്തിനും കാരണം എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അത് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വാക്കിനെ നിർത്തുന്നു.